ഒറ്റക്കാര്യം പറയാൻ വന്നാണ് സുഹൃത്തുക്കളെ. അപ്പോ വീട്ടിൽ നിന്ന് ബാട്ടറാതോട്ടൊരു ബില്ല് വന്നിട്ട് ഞെട്ടി അന്തം വിട്ടിരിക്കുക. വന്നിങ്ങനെ ബില്ല് എത്ര 2315 രൂപ. അപ്പൊ അന്നത്തെ ബില്ല് എഴുതി പോയിക്കണം. ഇതിന്റെ 2 മാസം മുന്നത്തെ ബില്ല് 512 രൂപ. ഏകദേശം അങ്ങനെയൊക്കെ വരലുണ്ട്. നമ്മൾ ബില്ല് അടക്കാറുണ്ട്. ഈ കഴിഞ്ഞ 1 മാസമായിട്ട് എന്റെ വീട്ടിൽ ആളുണ്ടായിട്ടില്ല. കാരണം വൈഫ് അവളുടെ വീട്ടിലായിരുന്നു. ഈ 1 മാസം ഞാനിപ്പോ വന്ന 1 മാസം, ഞാൻ നാളെ പോവാണ്, 1 മാസമായി. ഈ 1 മാസം ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. വന്നിക്കണ ബില്ല് 2015 രൂപ എത്ര നോക്കുമ്പോ എന്താ മീറ്ററിൽ കാണിക്കുന്നുണ്ട് 91 യൂണിറ്റ് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട്. ഇതിനുള്ളിൽ കൂടെ കാറ്റ് പോയതിനാണ് ഇപ്പോ ആ ചാർജ് ചെയ്തിരിക്കുന്നത്. വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ ഓരോ സ്ഥലത്തൊക്കെ 5000 6000 ഒക്കെ ബില്ല് വന്നിട്ടത്ര. എന്താ വെച്ചാൽ ഉപയോഗിക്കണില്ല. അതിന്റെ ഉള്ളിൽ കൂടെ കാറ്റ് പോയാൽ മീറ്റർ റീഡ് ചെയ്യാത്ര. എന്താ പക്ക താങ്കൾ ആലോചിച്ച് നോക്കണ്ടേ? 2315 രൂപ ബില്ലേ. ആരോടെ പറയണ കംപ്ലൈന്റ് ഞാൻ വിളിച്ചിട്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. ഒരു നമ്പർ ബിസി. 1.5 മണിക്കൂറായി ട്രൈ ചെയ്തോണ്ടിരിക്കണ് 1.5 മണിക്കൂറായി ട്രൈ ചെയ്തോണ്ടിരിക്കണ ആ ബില്ല് അടക്ക ബില്ല് വിളിച്ചിട്ട് ഇതാ ആ നമ്പർ വിളിച്ചിട്ട് എടുക്കില്ല. ഒരു നമ്പറിൽ വിളിച്ചിട്ട് എടുക്കണില്ല. ഒരു നമ്പർ ബിസിയാ. ആരോടാത് പറയണ്ടത്? ആരോടാണ് ചെയ്യേണ്ടത്? എന്താണ്? വല്ലാത്തൊരു ദ്രോഹം തന്നെയാണ് നമ്മൾ ചെയ്യണമൊക്കെ. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തർക്കമില്ല. ഉപയോഗിക്കാത്ത ബില്ലിനാണ് നമ്മൾ കൊടുക്കേണ്ട പൈസ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ വെറുതെ പിടിച്ചു പറിക്കുകയാണ്. ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഞാൻ ഒരു ഗവൺമെന്റിന് കുറ്റം പറയാൻ വന്നതല്ല. പക്ഷെ ഇത് എന്താണ് ഇതിന്റെ കഥ? എന്താണ് അവസ്ഥ? ഒരു കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഫോൺ വിളിച്ചിട്ട് 2 മണിക്കൂറായിട്ട് കുത്തിരുന്നിട്ട് അവിടെ ഫോൺ എടുക്കില്ല എന്ന് പറയുമ്പോൾ എന്ത് ഉത്തരവാദിത്തമാണ്? എന്താ ചെയ്യേണ്ടത്? ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കാനാണ്. ഇത് പിടിച്ചു പറിക്കുകയാണ്. അല്ലാതെന്താ ഇതിനൊക്കെ പറയേണ്ടത്?